ഇന്ത്യൻ തോട്ട്സ് തിളങ്ങുന്ന ചിറകുകൾ പരമ്പരയിലേക്ക് സ്വാഗതം. എപ്പിസോഡ് 18, ചിരിയോ ചിരി. ഞാൻ ജോസഫ് മറ്റപ്പള്ളി. എനിക്ക് വേണ്ടി ചിന്തിക്കാൻ മറ്റാരെങ്കിലും ചുമതല ഏൽപ്പിക്കുന്നതിലും എനിക്കിഷ്ടം ശാസ്ത്രത്തിലും കാര്യകാരണ ബന്ധിത ജീവിതക്രമത്തിലുമൊക്കെയാണ്. അതിൻ്റെ അർത്ഥം പ്രകൃതിയിലുള്ളതെല്ലാം മനുഷ്യനെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്നല്ല. അതുപോലെ ഞാൻ ഈശ്വരനിൽ വിശ്വസിക്കുന്നില്ലെന്നുമല്ല. ആയിരിക്കുന്ന നിമിഷത്തെപ്പറ്റി ഒരു നല്ല അവബോധമാണ് ആർക്കും വേണ്ടത്. ഉദാഹരണത്തിന്, സന്തോഷം അന്വേഷിച്ച് പരക്കം പായുന്ന അനേകരെ ഞാൻ കണ്ടിട്ടുണ്ട്. ചിലർ ബാറുകളിലേക്ക് പോകുന്നു, ചിലർ ആരാധനാലയങ്ങളിലേക്കും പോകുന്നു. എവിടെ നിന്നായാലും എന്നത്തേക്കുമായി അത് ആർക്കെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ വീണ്ടും അങ്ങോട്ടാരും പോകുമായിരുന്നില്ലല്ലോ. ഈ പറയുന്ന സാധനം നമ്മോടുള്ള ഇഷ്ടം കൊണ്ട് സ്വർഗത്തിൽ നിന്നാരോ കൊടുത്തുവിടുന്നതാണെന്ന് കരുതുന്നവരും ധാരാളം. സന്തോഷവും സമാധാനവും രണ്ടാണ്. ചന്ദ്രൻ കാരണം വേലിയേറ്റവും വേലിയിറക്കവും കടലിൽ സംഭവിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ജലാംശവും ഇളകുന്നു. അങ്ങനെ ബുദ്ധിപ്രമ ആളുകളിൽ ഉണ്ടാകാറുണ്ടല്ലോ. പരിശോധിച്ചാൽ സന്തോഷമെന്നതും ശരീരത്തിനുള്ളിൽ നടക്കുന്നൊരു സാധാരണ പ്രക്രിയയാണെന്ന് കാണാം. ശരീരത്തിൽ സോഡിയം കുറഞ്ഞാലും കൂടിയാലും അപകടമാണ്. കുറഞ്ഞാൽ വ്യക്തിത്വം തന്നെ മാറിപ്പോവും, ആത്മവിശ്വാസവും പോവും, മടിയും കൂടും. ചിരിക്കാനാണെങ്കിൽ അല്പം നൈട്രസ് ഓക്സൈഡ് അല്ലെങ്കിൽ ചിരിവാതകം സൂക്ഷിപ്പിലുണ്ടായാലും മതിയല്ലോ. സന്തോഷത്തിൻ്റെ പിന്നിലും അല്പശാസ്ത്രമുണ്ട്. ഏതാനും ഹോർമോണുകളാണ് ശരീരത്തിലെ സന്തോഷം നിശ്ചയിക്കുന്നത്. പ്രധാനമായും 4 ഹോർമോണുകൾ: എൻഡോർഫിൻ, ഡോപമിൻ, സെറോട്ടോണിൻ, ഓക്സിറ്റോസിൻ എന്നിവയാണ് ഈ 4 ഹോർമോണുകൾ. ഈ ഹോർമോണുകൾ അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടാൻ പല കാരണങ്ങളുമുണ്ട്. അവയെ നമുക്ക് മനസ്സുകൊണ്ട് തന്നെ പ്രചോദിപ്പിച്ച് സന്തോഷത്തോടെ ആയിരിക്കാവുന്നതേ ഉള്ളൂ. എൻഡോർഫിനുകളെ ഉത്തേജിപ്പിക്കാൻ ശാരീരിക വ്യായാമങ്ങൾ മതിയാവും. ഇവ തലച്ചോറിലെ സ്വീകരണികളുമായി ഇടപഴകി വേദനയെപ്പറ്റിയുള്ള ഓരോരുത്തരുടെയും മനോഭാവത്തിൽ വ്യത്യാസം വരുത്തുന്നു. ഈ രാസപ്രവർത്തനം മൂലം ശരീരത്തിൽ പോസിറ്റീവ് അനുഭവങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്നു. മോർഫിനും ഇതാണ് ചെയ്യുന്നത്. ചിരി ചികിത്സയിൽ എൻഡോർഫിനുകൾ വലിയ തോതിൽ പുറത്തു വരുന്നുണ്ട്. എല്ലാ ദിവസവും കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും ചിരി അവസരങ്ങൾ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. തമാശകളും തമാശക്കാരും എന്നും ജീവിതത്തിലുണ്ടാവും. കൂടുതൽ സമയം ചിരിക്കാൻ കണ്ടെത്തുന്നവരുടെ ആയുസ്സിന് നീളവും കൂടിയിരിക്കും. ഡോപമിനും ഒരു ജൈവരാസ ഹോർമോണാണ്. അതൊരു ഹോർമോണായും ന്യൂറോ ട്രാൻസ്മിറ്ററായും പ്രവർത്തിക്കുന്നു. ശരീരത്തിലും മസ്തിഷ്കത്തിലും ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നു. ജീവിതത്തിൽ നടപ്പാക്കപ്പെടുന്ന ചെറുതും വലുതുമായ എല്ലാ പദ്ധതികളും ഡോപമിൻ ഉൽപ്പാദിക്കപ്പെടാൻ കാരണമാവും. നാം പ്രശംസിക്കപ്പെടുമ്പോഴും നാം സന്തോഷവാന്മാരായിരിക്കുമ്പോഴുമൊക്കെ ഡോപമിൻ പുറപ്പെടുവിക്കപ്പെടും. കുട്ടികൾ, ഭാര്യമാർ, തൊഴിലാളികൾ എന്നിവരൊക്കെ മിക്കവാറും അസന്തുഷ്ടരായിരിക്കുന്നതിൻ്റെ കാരണം ഇതാണ്. ജീവിതത്തിലെ എന്ത് നേട്ടവും അത് പരീക്ഷയിലുള്ളതായാലും കിട്ടിയ ഒരു സമ്മാനവുമായി ബന്ധപ്പെട്ട കാര്യമായാലും ഡോപമിൻ പുറപ്പെടുവിക്കലിൽ അവസാനിക്കും. സെറോട്ടോണിൻ ശരീരത്തിലുണ്ടാകുന്നത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സംതൃപ്തിയിലൂടെയാണ്. അത് മറ്റൊരു മനുഷ്യനായിരിക്കണമെന്നുമില്ല, ജന്തുക്കളോ സസ്യങ്ങളോ വസ്തുക്കളോ എന്തുമാവാം. മറ്റുള്ളവരെ സഹായിക്കുന്നത് ആരെയും സന്തോഷവാന്മാരാക്കുന്നത് അതുകൊണ്ടാണ്. അവസാനത്തേതാണ് ഓക്സിറ്റോസിൻ. രണ്ടാടുകൾ അടുത്തായിരിക്കുമ്പോൾ പുറപ്പെടുവിക്കപ്പെടുന്നതാണ് ഈ ഹോർമോണുകൾ. കെട്ടിപ്പിടിക്കലൊരു ഉദാഹരണം. ഷെയ്ക്ക് ഹാൻഡും അതുപോലുള്ള എല്ലാ അടുപ്പം പ്രകടിപ്പിക്കലും ഓക്സിറ്റോസിൻ്റെ പുറപ്പെടുവിക്കലിന് കാരണമാകും. ഈ 4 ഘടകങ്ങളുടെ പ്രവർത്തനമാണ് നമ്മെ സന്തോഷവാന്മാരെ നിലനിർത്തുന്നത്. നന്ദി. വീണ്ടും കാണാം.